നമസ്കാരം. ഞാൻ വീണ്ടും ഇങ്ങനെ വന്നിരിക്കുകയാണ്. ചെറിയൊരു വലിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം ആൾക്കാർ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇന്നിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലം അറിയുന്നത്. ഇത് അജ്മാലിലൊരു സ്ഥലമാണ്, സൂറ ബീച്ച് എന്ന് പറയുന്നത്. സൂറ ബീച്ചിനടുത്ത് ഒരു പിഗ്മി സൂ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്, കണ്ടല്ലോ. ഒരു സൂ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വന്നോളൂ, അകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളിവിടെ അകത്തോട്ട് വന്നു. ഇവിടെ ടിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എത്ര രൂപ ടിക്കറ്റ്? എത്ര രൂപ ടിക്കറ്റ്? ഐ സോ ഇൻ ദ യൂട്യൂബ് ഓൺലി ഫ്രീ. Yeah, forget it. One, get that one. We are coming three. Yeah? Only 2 years. Maybe 2 years only. No, three. Okay. This 3 years, not 2 years. Oh, 3 years. Yeah. കുട്ടികൾക്കും വേണമെന്നാണ് പറയുന്നത്. 10 രൂപ ടിക്കറ്റ്. നമുക്ക് എത്രയാണ്? ഞാനല്ല എടുത്ത്. എത്രയാണ് നമ്മുടെ ടിക്കറ്റ്? 50 15 15 രൂപയാണ് ഒരാൾ ടിക്കറ്റ്. 2 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ബാക്കി 3 തൊട്ടിട്ട് 10 ദിർഹംസ്. കളവന്മാർക്കല്ല. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് കടന്ന് അകത്തോട്ട് കയറി. നമുക്ക് അതിനകത്തോട്ട് കയറി ഒന്ന് കണ്ടു നോക്കാം. എല്ലാ എവിടെ ചെന്നാലും ഫുഡിൻ്റെ പരിപാടിയാണ്, കണ്ടില്ലേ? എവിടെ ചെന്നാലും ഫുഡ് ഫുഡാണ്. ഏ, നമുക്ക് ഓരോ ചെമ്മരിയാടുകളിനെ കാണാം. നമുക്ക് കണ്ടില്ലേ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ഒരു 10-20 എണ്ണം കാണുമായിരിക്കും. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഇത്. ഒരു മൃഗമാണിത്, കംഗാരു. അണ്ട് അതിന് എ സി ഒക്കെ വെച്ച് കൊടുത്ത കാര്യം, തണുപ്പ് രാജ്യത്ത് വളരുന്നവരാണല്ലേ. അതുകൊണ്ട് അതിന് എ സി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് അതിനെ വളർത്തുന്നത്. ഇപ്പോൾ വലിയ നിൽക്കുകയാണ്, കണ്ടില്ലേ? നമ്മളെ കണ്ട് പേടിച്ച് നിൽക്കുന്നത്. കഴുതുകൾ അന്നല്ല, ഡോങ്കീസിനെ വളർത്തുന്നുണ്ട് ഇവിടെ. നിങ്ങളെ മലമ്പാമ്പിനെ കാണിച്ചു തരാം. ആ മരത്തെ ചുറ്റി കിടപ്പുണ്ടല്ലേ മലമ്പാമ്പ്. ആ ബോക്സിനകത്തും ഉണ്ട്. ബോക്സിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ജോലി ബോക്സിനകത്ത് കയറി ഇരിപ്പുണ്ട്. രണ്ട് ലാമ നിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല വൃത്തിയുള്ള രണ്ടെണ്ണം. മുഖത്തിനൊക്കെ ഒരു ഐശ്വര്യം. എവിടെ ചെന്നാലും ഞങ്ങളുടെ നാട്ടുകാരുണ്ട് കേട്ടോ. ഞാൻ അടൂരാണ്. എവിടെ ചെന്നാലും ഒരു 10 മിനിറ്റുകാരെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയും വന്നപ്പോൾ ഒരു 10 മിനിറ്റുകാരെ. എവിടെ വർക്ക് ചെയ്യുന്നത്? പല ഇനത്തിലുള്ള പട്ടി ആണ്. നമ്മുടെ വീട്ടിലെ പട്ടി ഇതുപോലെ നമ്മുടെ വീട്ടിലും ഉണ്ട്. ആണ്ട കിടക്കുന്ന ഇത് ചെറിയ കുട്ടിയാണ്. ആ 2 എണ്ണം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഞങ്ങളുടെ വീട്ടിലുള്ള അതേ ടൈപ്പിലെ 2 കുട്ടികളുണ്ട് കേട്ടോ. അവിടെ 1 എണ്ണം കിടക്കുന്നു. കണ്ടോളൂ, കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. പല ഇനത്തിലെ പട്ടിക്കുട്ടികളാണ്. എല്ലാം കൂടെ കോമൺ ആയിട്ടാണ് ഓടി നടക്കുന്നത്. കണ്ടിട്ടില്ലേ വേറെണ്ണം? ഇതിനകത്തെല്ലാം ഉണ്ട്. കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ കൂടിനകത്തും കിടപ്പുണ്ട്. ശേഖരം കണ്ടില്ലേ? കുറുക്കനെ കണ്ടോ? കുറുക്കനല്ലയോ? കുറുക്കനല്ലേ ഇത്? ഇതാ കൈയിടല്ലേ. ഓന്തുകൾ കിടക്കുന്നുണ്ടോ? അടിപൊളി ഓന്തുകൾ. 1, 2 അവിടെ എണ്ണം കിടക്കും. 3 എണ്ണം ഉണ്ട്. അത് പേടിച്ച് നമ്മളെ പേടിച്ചിരിക്കുന്നു. മയിലാണിത്.
പപ്പ കുട്ടി പപ്പകള് കുറെ ഉണ്ട്. അതിനകത്തൂടെ കൊറേ നടന്ന് തളന്നു പോയി. അങ്ങനെ തളന്ന് ഞാൻ വിചാരിച്ചു എന്നാ ഇവിടെ ഇരിക്കും. അതിൻ്റെ കൂടെ നോയമ്പുണ്ട്. അത് നോയമ്പൂടായത് കൊണ്ട് പിന്നെ ഒരു തളർച്ചയുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മളിതൊക്കെ എന്തായാലും വന്നതല്ല കാണാനാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ഞാനും എനിക്കും കാണാൻ നിങ്ങളെ കാണിക്കാം. അപ്പോഴത്തേനും നോയമ്പ് തുറക്കാനുള്ള സമയമാവും. അപ്പോൾ അത് നോയമ്പും പറഞ്ഞ് അവിടെ ഒരു ബീച്ചുണ്ട് അടുത്ത് സൂറ ബീച്ച്. അവിടെയും പോയി ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളോട് നിങ്ങളെ കുറച്ച് കാണിച്ചു തരാം. കണ്ടോളൂ, കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. പോവാടേ, എവിടെ പോവാ? എവിടെ പോ? എന്താ ആനിമലിനെ കാണാൻ പോവാന്നോ? എവിടെ? യൂട്യൂബിൽ നോക്കിയിട്ട് പോവാന്നോ? ആ ശരി. ഇവിടെ വരുന്നവർക്ക് സിഗരറ്റ് വലിക്കാനുള്ള സൗകര്യം വരെ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ വേണം? സ്മോക്കിംഗ് ഏറിയ കണ്ട, സിഗരറ്റ് വലിക്കാം, ചായ കുടിക്കാം. മൂങ്ങയാണ്. നെറ്റുണ്ടായിരുന്ന നല്ല വിശാലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ചില രണ്ട് മൂങ്ങയുണ്ട്. ഒന്ന് താണ്ട് അതിനിടയ്ക്ക് കൂടെ അവിടെ താഴെ ഇരിക്കുന്നുണ്ട. ലവ് ബേഡ്സുകളും ഉണ്ട് ഇവിടെ. ഇതിന്റെ കളറ് എന്നെ കൂടെ കൊത്തുന്നതാണ്. വാടാ, എന്നെ കൂടെ ഒന്ന് പിടിക്കും. ഇത് ഞാൻ 10 രൂപ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ പോയപ്പോ. ഡെസർട്ടിനാലിക്ക് 10 രൂപ കൊടുത്തിട്ടാണ് ഞാൻ. അപ്പൊ കണക്കിന് ടിക്കറ്റ് ലാഭമാണ് കേട്ടോ. എന്താണ് ഇത്? നല്ല കളറാണ് കാണാൻ, നല്ല അടിപൊളി കളറാണ്. ഒന്നല്ല, നല്ല സ്നേഹമുള്ള ഇതൊക്കെയാണ് ഇവിടെ വന്നാലൊരു രസം. നമ്മൾ അവിടെ പോയാൽ എന്തിനും തൊടാനൊക്കെ ഇല്ല. ഇവിടെ ആകുമ്പോ നമുക്ക് എല്ലാത്തിനെ തൊടാൻ പറ്റും, എടുക്കാൻ പറ്റും. കേട്ട് നോക്ക. എങ്ങനുണ്ട്? വേണോ? വേണോ? അവരെ കൂടെ നിർത്തി. എവിടെ? നാട്ടിലൂടെ കൊച്ചിലൂടെ ഇല്ലില്ല, കൊത്തൊന്നും മതി. ഇവിടെ തന്നെ കൊത്തുന്നോ? പക്ഷേ ഇത് കൊത്തുന്നോ? പക്ഷെ ഇങ്ങനെ ആൾക്കാരെയും. ഇത് ചെറിയ ആമകളാ. ഇത് വെള്ളത്തിലിട്ട് വളർത്തുന്ന ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. കടലിൻ്റെ വീഡിയോ എടുക്കാനും. ഇത് സൂറ ബീച്ച്, സൂറ കടൽ, സൂറ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് കടലിലെ. എന്താ ബൈബ? അങ്ങനെ ഞങ്ങള് ഷാറയ്ക്ക് പോകാന്ന് വിചാരിച്ചു. കുഞ്ഞ, നമ്മളെ ഷാറയ്ക്ക് പോലെയടാ. ഇതൊരു ഷാറയ്ക്ക് പോലെയടാ. കുഞ്ഞ, നമ്മള് ഷാറയ്ക്ക് പോലെയോ? വീട്ടിൽ പോവല്ലയോ? നമുക്ക് വീട്ടിലോട്ട് പോയി. ഇതേ ചവിട്ടിക്ക് പിടിച്ചിരുന്നോണം കേട്ടോ. കേട്ടോ, പിടിച്ചിരിക്കണേ. വീട് ചവിട്ടണോ ചെറുതെ ചവിട്ടി പോണോ? വീടി പോണോ ചെറുതെ പോണോ? വീടില് പോണോ ചെറുതെ പോണോന്ന്? സ്ലോയില് പോണോ ഫാസ്റ്റില് പോണോ? ആ സ്ലോയില് പോയാ മതി അവൻ. ഓക്കെ, സ്ലോയിലെ പോകത്തുള്ള. പിടിച്ചിരുന്നോ കേട്ടോ? ആ ഓക്കേ.
നമ്മുടെ ചെറുപ്പത്തിലെ ഇങ്ങനൊന്നും കേറാൻ പറ്റില്ല കേട്ടോ, അതിനുള്ള ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാണ്. ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് അല്ലെ. 60 വയസ്സ് കഴിഞ്ഞാലും പിന്നെ 10 വയസ്സ് താഴെയുള്ള പിള്ളേരല്ല, ചെറുപ്പം അല്ലെ, മനസ്സ് ചെറുതല്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ അങ്ങനെ തോന്നിയത്. അവന് ചിരി വരുന്നോടാ, അവനക്ക് ചിരി വരുന്നു. അതാ ഞാൻ കുഞ്ഞല്ലേടാ, കുഞ്ഞാണോ കുഞ്ഞ അതോ മതി മതി ഇത്രയൊക്കെ മതി. ഓക്കെ ആ കൊറേയൊക്കെ കാണാനുണ്ട് കേട്ടോ ഇവിടെ, കുറച്ച് കാണാനുള്ളൊരു ഇമ്പം ഉണ്ട് ഇവിടെ. 15 രൂപ കൊടുത്ത് കയറേണ്ട ഒന്നുമില്ല, നമ്മളിത് കൂടെ ക്ഷയിക്കേണ്ട അവിടെ പോയി കണ്ടതാ. ഇതുപോലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ? ഒട്ടകപ്പ ഇത് ഒട്ടകം കളയുന്നില്ലല്ലോ കൊമ്പൊന്നും, അതിന്റെ ദേഹം മൊത്തം അരഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ഏസ് അത് കൊള്ളുന്നതാ, ദേഹത്തോട്ട് കൊള്ളുന്നതാ. ഒരിക്കൽ ഞാൻ ഡെസർട്ട് സഫാരിക്ക് പോയപ്പോ എന്നെ മണ്ടക്ക് കയറി, എന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചതാ. ഇപ്പോഴും കേറാം, 15 രൂപ എടുത്തു കഴിഞ്ഞാ കേറാം. ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണെന്നാ പറയുന്നത്, 50 തരം സാ പറയുന്നത്. അപ്പൊ 1000 സംതിങ് രൂപ ഒരു മുട്ടയ്ക്ക്. ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട, 2 കിലോ ഉണ്ട്, ഓൾമോസ്റ്റ് 1.5 കിലോ, 1.5 കിലോ മേബി, ഐ തിങ്ക് 1.5-2 കിലോയ്ക്കകത്താണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട കാണുന്നത്. ഇവിടെ വന്നതുകൊണ്ട് അത് കാണാൻ സാധിച്ചു, കണ്ടുള്ളൂ, കണ്ടുകൊണ്ടേ ഇരുന്നു. ഇപ്പൊ സമയം 6:30 നോമ്പ് തുറക്കാനുള്ള സമയമായി, അതുകൊണ്ട് നമ്മള് നിർത്താൻ പോവുകയാണ്. ഈ ഒരു കാര്യം പറയാം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, വീണ്ടും കാണുന്നതാണ്.